ക്വാറന്റൈൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെന്റർ മറ്റ് സ്ഥലങ്ങൾ കിട്ടിയിട്ടുള്ളവരെ സെന്റർ ചേഞ്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ജോയിന്റ് കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ, നിങ്ങൾ ആ നമ്പറുകൾ നോക്കിയിട്ട് ഏത് ജില്ലയിലാണോ നിങ്ങൾ പരീക്ഷ. നമസ്കാരം, റൈറ്റ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്നോട് പേഴ്സണലി കുറച്ച് പേര് ചോദിച്ച ഡൗട്ടുകളുടെ മറുപടിയാണ്. അതായത്, അവർ പി എസ് സി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് വരുന്നത് 2 ദിവസത്തെ ലീവിലാണ്. അപ്പോൾ ക്വാറന്റൈൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതേപോലെ സെന്റർ മറ്റു സ്ഥലങ്ങൾ കിട്ടിയിട്ടുള്ളവർ സെന്റർ ചേഞ്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യം നമുക്ക് സെന്റർ ചേഞ്ചിനെ പറ്റി സംസാരിക്കാം. സെന്റർ ചേഞ്ച് എന്നൊരു കാര്യം മുമ്പ് പി എസ് സി അനുവദിച്ചിരുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ കോവിഡിന്റെ കാലഘട്ടമായതുകൊണ്ട് യാത്രാ ബുദ്ധിമുട്ടുകളും മറ്റ് കാര്യങ്ങളും പരിഗണിച്ചിട്ട് പി എസ് സി സെന്റർ ചേഞ്ച് അനുവദിക്കുന്നുണ്ട്. സെന്റർ ചേഞ്ച് അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സെന്റർ ചേഞ്ച് നൽകണം എന്ന് നിർബന്ധമില്ല. മതിയായിട്ടുള്ള രേഖകൾ വെച്ച് നമ്മൾ അതിനു വേണ്ടി അപേക്ഷിക്കണം. അതെന്താണെന്ന് ഞാൻ പറയാം. മുമ്പ് നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി ഏത് ജില്ല അപ്ലൈ ചെയ്താലും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സെന്ററോ ഏത് ജില്ലയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാമായിരുന്നു. പി എസ് സി കോപ്പിയുടെ വിവാദം വന്നതിന് ശേഷം പി എസ് സി അങ്ങനെ ഒരു റൂൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജില്ലയിൽ തന്നെ പോയി പരീക്ഷ എഴുതണം എന്നൊരു റൂള് 2019 ആദ്യം തന്നെ പി എസ് സി കൊണ്ടുവന്നിരുന്നു. ഡി എച്ച് എസ് പരീക്ഷ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് തൃശ്ശൂർ ജില്ല അപ്ലൈ ചെയ്ത ഒരാൾക്ക് തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ എക്സാം സെന്റർ വയ്ക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ കോവിഡ് വന്നതുകൊണ്ട് പി എസ് സി ആ തീരുമാനത്തിൽ അല്പം മാറ്റം കൊണ്ടുവരികയും സെന്റർ അവരുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എവിടെയാണോ കൊടുത്തിട്ടുള്ളത് അവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലർക്കും 99% ആളുകൾക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പി എസ് സി പ്രൊഫൈലിൽ വെച്ചിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ എക്സാം സെന്റർ കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ഇപ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്തായിരിക്കത്തില്ല അവരിപ്പോൾ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ താമസിക്കുന്നതോ. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം അവർക്ക് സ്വന്തം ഇപ്പോൾ കൺവീനിയൻ്റ് ആയിട്ടൊരു സ്ഥലത്തേക്ക് സെന്റർ ചേഞ്ചിന് അപേക്ഷിക്കാനുള്ള അവസരം പി എസ് സി താൽക്കാലികമായിട്ട് നൽകിയിട്ടുണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി പ്രിൻ്റ് ഔട്ട് എടുക്കുക. അത് കൂടാതെ നമ്മൾ വൈറ്റ് പേപ്പറിൽ ഒരു റിക്വസ്റ്റ് എഴുതുക, നമ്മൾ എന്ത് കാരണത്താലാണ് സെന്റർ ചേഞ്ച് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഞാൻ അപ്ലൈ ചെയ്തത് എറണാകുളം ജില്ലയ്ക്കാണ്, പക്ഷേ തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ്, എനിക്ക് യാത്രാ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് സെന്റർ നൽകണം എന്ന് നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതാം എന്ന് പറഞ്ഞാൽ ആ റീസൺ പി എസ് സി പരിഗണിക്കണം എന്ന് ഉറപ്പില്ല. കൂടാതെ വേറെന്തെങ്കിലും നമുക്ക് മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി എസ് സി സെന്റർ ചേഞ്ച് അനുവദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ കോപ്പി, വൈറ്റ് പേപ്പറിൽ എഴുതിയ റിക്വസ്റ്റ്, കൂടാതെ നിങ്ങൾക്ക് വേണ്ട മതിയായിട്ടുള്ള രേഖകൾ അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ സ്കാൻ ചെയ്ത് പി എസ് സിയിലേക്ക് ഇമെയിൽ അയക്കുക. ഇമെയിൽ അയക്കേണ്ട വിലാസം എന്ന് പറയുന്നത് joinc.pse@kerala.gov.in എന്നുള്ളതിലേക്കാണ്. അതായത് ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ, അതാണ് joinc.pse@kerala.gov.in. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഇമെയിൽ അയക്കുക. ഇമെയിൽ അയക്കേണ്ടത് സ്കാൻ ചെയ്ത് തന്നെ അയക്കുക. കഴിയുമെങ്കിൽ സ്കാനറിൽ സ്കാൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അഡോബ് സ്കാൻ വെച്ചിട്ട് സ്കാൻ ചെയ്യുക. അതായത് ഇമേജ് PDF ആക്കി അയക്കാനല്ല ഞാൻ പറഞ്ഞത്, അവർക്കത് ഫയൽ ചെയ്യത്തക്ക രീതിയിൽ സ്കാൻഡ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ അയക്കുക. എന്നെങ്കിൽ മാത്രമേ PSC അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വൈറ്റ് പേപ്പർ റിക്വസ്റ്റിൽ നിർബന്ധമായി നിങ്ങളുടെ ഫോൺ നമ്പർ വെക്കണം, അതേപോലെ നിങ്ങളുടെ PSC പ്രൊഫൈൽ യൂസർ ID വെക്കണം. ഇപ്പോൾ ഓൾറെഡി അപേക്ഷിച്ചിട്ടുള്ളവർ യൂസർ ID വെച്ചില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും വേണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC ഈ എക്സാം സെന്റർ ചേഞ്ച് നിങ്ങൾക്ക് തരുന്നത് പരീക്ഷയ്ക്ക് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ മുമ്പായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് SMS വരികയും അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ അതിനുള്ള മെസ്സേജ് വരികയും ചെയ്യും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ യൂസർ ID മൊബൈൽ നമ്പറും വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, PSC പരീക്ഷ നടക്കുന്നതിന് 5 ദിവസം മുമ്പ് ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ PSC എക്സാം സെന്റർ ചേഞ്ചിന് വേണ്ടിയിട്ട് പരിഗണിക്കുകയുള്ളൂ. അതിനുശേഷം വരുന്ന സെന്റർ ചേഞ്ച് അപേക്ഷകൾ PSC പരിഗണിക്കുന്നതല്ല, അൺലെസ് നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആകുകയാണെങ്കിൽ. അതായത് നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആകുകയോ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി കാരണം സർജറിയോ മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ അഡ്മിറ്റ് ആവുകയോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ 5 ദിവസത്തിനുള്ളിൽ വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് കോവിഡ് പോസിറ്റീവ് ആയവർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ്. കോവിഡ് പോസിറ്റീവ് ആയവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്യുക നിങ്ങൾക്ക് PSC പരീക്ഷയുണ്ടോ എന്നുള്ള കാര്യം അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സമ്മതപത്രം, അതായത് ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ സമ്മതപത്രം വാങ്ങിക്കുക. അതേപോലെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ പേരും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി പ്രൂഫും ഈ മെഡിക്കൽ ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ഹോസ്പിറ്റൽ ആംബുലൻസിൽ ഒരു ഹെൽത്ത് വർക്കറുടെ ഒപ്പം തന്നെ വേണം നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോകാനും അവിടെ ആംബുലൻസിലിരുന്നാണ് പരീക്ഷ എഴുതേണ്ടത്. ഇനി ഇൻകേസ് നിങ്ങൾ കോവിഡ് പോസിറ്റീവായി ഹോം ക്വാറന്റൈനിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ JPHനെ അല്ലെങ്കിൽ ആശ വർക്കറെ കോൺടാക്ട് ചെയ്യുക, അതേപോലെ അല്ലെങ്കിൽ ദിശ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഈ PSC പരീക്ഷ എഴുതുന്നതിൻ്റെ ആവശ്യകത പറയുക. അതേപോലെ ഇതേപോലെ മെഡിക്കൽ ഓഫീസറിൻ്റെ സാക്ഷ്യപത്രവും അഡ്രസ് പ്രൂഫിൻ്റെ വെരിഫൈ ചെയ്തുള്ളൊരു ലെറ്ററും നൽകണമെന്ന് ആവശ്യപ്പെടുക. അപ്പോൾ അവർ നിങ്ങൾക്ക് അത്
അവൈലബിൾ ആക്കി തരുന്നതാണ്. എന്നിട്ട് അതേപോലെ ഈ ദിശയില് വിളിച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ ആംബുലൻസ് വിളിച്ച് തന്നെ ഒരു ഹെൽത്ത് വർക്കറൊപ്പം വേണം നിങ്ങൾ PSC പരീക്ഷ എഴുതാൻ പോകാൻ. എന്നെങ്കിൽ മാത്രമേ PSC നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുകയുള്ളൂ. PP കിറ്റ് ഇട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ PSC നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ടി വരും. കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ജില്ലാ PSCയിൽ വിളിച്ച് തന്നെ ഇൻഫോം ചെയ്യുക. ഇങ്ങനെ കോവിഡ് പോസിറ്റീവായി ഇങ്ങനെ കാരണങ്ങൾ പറഞ്ഞ് ജില്ലാ PSC ഫോൺ നമ്പറിൽ വിളിച്ച് പറയുക. ജില്ലാ PSC ഫോൺ നമ്പറുകൾ ഞാൻ ഇവിടെ കൊടുക്കാം, ഈ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ നമ്പറുകൾ നോക്കിയിട്ട് ഏത് ജില്ലയിലാണോ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് ആ ജില്ലയിലെ PSC ഓഫീസിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക. സെൻറ്റർ ചേഞ്ചിനോ ക്വാറന്റൈനു വേണ്ടിയിട്ടോ നിങ്ങൾ PSC ഓഫീസിൽ വിളിക്കേണ്ടതില്ല. കോവിഡ് പോസിറ്റീവ് ആണ്, അതേപോലെ വേറെന്തെങ്കിലും ആക്സിഡൻറ്റ് എമർജൻസി മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം വിളിച്ച് ഈ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുക. PSC നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യുക. സെൻറ്റർ ചേഞ്ച് അനുവദിച്ച് തരുന്നത് അതായത് ജില്ലാ PSC ആണ്. ഞാനിത് നേരിട്ട് PSCയിൽ പോയി അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഇനി ക്വാറന്റൈനിൽ ഉള്ളവർ എന്ത് ചെയ്യണം? വിദേശത്ത് നിന്ന് 2-5 ദിവസത്തേക്ക് വരുന്നവർ ക്വാറന്റൈനിൽ ഉള്ളവർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ആശാ വർക്കറെ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറെ വിവരം അറിയിക്കുക. അതേപോലെ ദിശയിലും വിളിച്ച് നിങ്ങൾ ക്വാറന്റൈൻ്റെ വിവരങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഇതേപോലെ എക്സാം എഴുതാൻ പോകുന്ന കാര്യം അവരെ ഇൻഫോം ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ രേഖകളുണ്ടെങ്കിൽ അതിൽ കയ്യിൽ കരുതുക. എന്നിട്ട് ആ സെൻറ്ററിൽ ചെന്നിട്ട് അവിടുത്തെ ആ സെൻറ്ററിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനോട് വിവരം പറയുക, ഞാനിങ്ങനെ ക്വാറന്റൈനിലാണ്. അപ്പോൾ അവർ ആ എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഹോളോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോ ചെയ്തു തരുന്നതാണ്. ഇത്രയും വിവരങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഞാൻ PSCയിൽ നേരിട്ട് പോയി അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം, അപ്പോൾ അതനുസരിച്ച് അത് ഫോളോ ചെയ്യുക. ഇത്രയാണ് PSCയിൽ നിന്ന് എനിക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, എല്ലാവരും നിർബന്ധമായി മാസ്ക് ധരിക്കുക, കയ്യിൽ ചെറിയൊരു സാനിറ്റൈസർ കരുതുക, സാമൂഹിക അകലം പാലിക്കുക. PSC പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കൂടെ കൂടുതൽ ആളുകളെ കൊണ്ടുപോകാതിരിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക, അല്ലെങ്കിൽ കൂടെ ഒരാളെ മാത്രം കൊണ്ടുപോവുക. കാരണം ആ എക്സാമിനേഷൻ ഹാളിലോ സെൻറ്ററിലോ ഒരു ക്രൗഡ് ഉണ്ടാകാൻ പാടില്ല. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക. SMS നിർബന്ധമായിട്ടും പാലിക്കുക. സോപ്പ് അതായത് ഹാൻഡ് വാഷിങ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. എക്സാമിനേഷൻ സെൻറ്ററിൽ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാനും ഹാൻഡ് വാഷ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. കാരണം സ്കൂളുകളാണ്, സ്കൂളുകളിൽ അതിന് പ്രത്യേകം അവസരം ഒരുക്കിയിട്ടുണ്ടാകും. കൃത്യമായിട്ട് ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ നിങ്ങൾ എക്സാമിന് പോവുക. എക്സാമിനേഷൻ ഹാളിൽ തന്നെ അധികം പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. വളരെയധികം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടാവും. ബെഞ്ചുകളുടെ അകലം വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ആ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.